ഇനിയൊരു നല്ല കാര്യം ചെയ്ത് എസ് ഐയെ സസ്പെൻഡ് ചെയ്ത കാര്യമാണ് കേട്ടോ. അതെന്തായാലും നന്നായി. സ്മിത വായിച്ച് പറഞ്ഞു കൊടുക്കും. തിരുവനന്തപുരത്ത് ഔദ്യോഗിക വാഹനത്തിലിരുന്ന് മദ്യപിച്ച എസ് പി യെ സസ്പെൻഡ് ചെയ്തു. ക്രൈംബ്രാഞ്ച് എസ് പി എസ് അനിൽകുമാറിനെയാണ് സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട്, കാരണം ഇപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഒരു കേസ് ഇവിടെ വളരെയധികം ചൂടുപിടിച്ച് നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഓർക്കണം. ഈ നിയമം പാലിക്കേണ്ടവർ, അത് കൃത്യമായി അറിയുന്നവർ തന്നെ അത് ലംഘിക്കുമ്പോഴാണ് പോലീസുകാർക്ക് വിവരം വെച്ച് തുടങ്ങി. റിപ്പോർട്ടല്ല, ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷിനോട് ചോദിച്ചോളൂ. ഹായ് ഗിരീഷ്. ഗുഡ് മോർണിംഗ് ഗിരീഷ്. ഗുഡ് മോർണിംഗ് സർ. ടെലിഫോണിലാണോ ഉള്ളത് ഇപ്പോ? അതെ. ഗിരീഷേ, എങ്ങനെയായിരുന്നു ഗിരീഷ് ഈ സംഭവം കണ്ടോ, അറിഞ്ഞതാണോ, എങ്ങനെയാണ് അതിന്റെ റിപ്പോർട്ട്? സാർ, ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഉത്തരവാണ് ഇന്നലെ പുറത്തിറങ്ങിയത്. ഔദ്യോഗിക വാഹനത്തിലിരുന്ന് മദ്യപിക്കുകയും അതോടൊപ്പം തന്നെ കീഴുദ്യോഗസ്ഥരെ ചീത്ത വിളിക്കുകയും ചെയ്ത കോഴിക്കോട് വയനാട് ജില്ലകളുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് എസ് പി അനിൽകുമാറിനെയാണ് സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ഇദ്ദേഹം നിരവധി തവണ ഔദ്യോഗിക വാഹനത്തിലിരുന്ന് മദ്യപിച്ചതായിട്ടും അതോടൊപ്പം തന്നെ ഈ ഔദ്യോഗിക വാഹനത്തിൽ മദ്യപിച്ച് ഛർദ്ദിച്ചതായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് ശുപാർശ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായി ഇദ്ദേഹത്തിന്റെ സ്വഭാവം സംസ്ഥാന പോലീസ് സേനയ്ക്ക് ചേർന്നതല്ലെന്ന് ആണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സാർ. എന്തായാലും നമ്മുടെ പോലീസ് സേനയിൽ കുറച്ചു പേരെങ്കിലും നിയമങ്ങൾക്ക് അനുസൃതമായി സഞ്ചരിക്കാൻ തയ്യാറില്ല എന്നതിന്റെ സൂചനയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഗിരീഷ്, ഇത് എത്ര കാലം പഴക്കമുള്ള കേസാണ്? അതോ അടുത്ത സമയത്ത് ഉണ്ടായതാണോ? സാർ, ഇത് ഒരാഴ്ച മുമ്പ് സംഭവിച്ചതാണ്. ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വയനാട് ജില്ലകളുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് എസ് പി ആയി നിയമിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം അവിടെ ഈ ജില്ലകളിൽ ചുമതല ഏൽക്കാതെ പോലീസ് ക്ലബിൽ ഇരുന്ന് മദ്യപിക്കുകയും മുറിയടച്ചിരുന്ന രണ്ടു ദിവസം മദ്യപിച്ചു. ഇതിനുശേഷം ഔദ്യോഗിക വാഹനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവിന്റെ മരണത്തിന് പോകണം എന്ന് പറഞ്ഞ് ഔദ്യോഗിക വാഹനത്തിൽ കയറി. എന്നാൽ ആ സ്ഥലത്തേക്ക് പോകാതെ ഈ വാഹനത്തിലിരുന്ന് മദ്യപിക്കുകയും ആ വാഹനത്തിൽ തന്നെ ശബ്ദിക്കുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത പോലീസ് ഡ്രൈവറെ ഇദ്ദേഹം മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയത്. തുടർന്ന് ഇദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ തന്നെ ആണ് ചെയ്യുന്നത്. അതായത് പോലീസ് ഔദ്യോഗിക വാഹനം സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ല എന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷം. ഗിരീഷ്, തലസ്ഥാന നഗരിയിലെ മറ്റുള്ള വാർത്തകളുമായി ഞങ്ങളോടൊപ്പം ചേരാൻ പറ്റുന്ന സമയത്ത് വരിക. ഇനി ഞങ്ങൾ അടുത്ത വാർത്തയിലേക്ക് പോകുകയാണ്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ, എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.